ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ന്യൂട്ടല്ലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നൊക്കെ കടലയാണിത്. അപ്പോൾ ഇത് നമ്മൾ മണിക്കടലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഈ കടല കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അതിലത്തെ പൊടി പോകാൻ വേണ്ടി ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുത്താൽ മതി. വെള്ളത്തിലിട്ട് കുറേ നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒന്ന് കഴുകിയിട്ട് എടുക്കുക. അതിൽ നിന്ന് പൊടി പോകുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കണം. കുറേ നേരം വെള്ളത്തിലൊന്നിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക. അത് നമ്മളിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ കടല മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ചെറുമണിക്കടല ആയതുകൊണ്ട് ചെറിയൊരു തൈര് ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി നമുക്കതിലേക്ക് നമ്മള് കടലെടുത്ത അള അതേ ഒരു അളവിൽ തന്നെ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചീശെ ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ലൂസ് കണ്ടൻസൻസ് ഈ ഒരു അളവ് വരുന്നത് വരെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഒരു തിക്കീര് വേണം നമ്മൾക്ക് നമ്മുടെ ന്യൂട്ടല കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂട്ടല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മ കൊറേ കാശ് കൊടുത്താണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ന്യൂട്ടല വാങ്ങുന്നത്. അപ്പൊ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ന്യൂട്ടലക്ക്. നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പോ ചപ്പാത്തിൻ്റെ ഒപ്പൊക്കെ കൂട്ടിയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.